തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻ്റെ ദിതൻ്റെ തെന്നു സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികള ഹരിയോ എല്ലാവർക്കും നമസ്കാരം ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ആത്മവിശേഷ ശതകം ജ്ഞാനയച്ച പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നാൽപ്പത്തി ഒൻപതാമത് ദിവസമാണ് ഇന്ന് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണെന്നിവിടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത് ശ്ലോകം പാരായണം ചെയ്തത് തൊട്ടുമൊമ്പായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കെൻ്റെ വ്യാഖ്യാനം കേൾക്കാം തനുവിൽ അമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻറ്റേത് ഇതെൻറ്റേത് എന്ന സർവം തനുതയൊഴിഞ്ഞ് തിരിച്ചിടുന്നു ഇതോർക്കിൽ ആരും സാക്ഷാൽ അനുഭവശാലികളാം നമ്മൾ ഇപ്പോ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തില് പതിനെട്ടാമത്തെ അധ്യായം മോക്ഷസന്യാസ യോഗത്തില് ഇപ്പോൾ നിലവില് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്പത്തി എട്ടാമത്തെ ശ്ലോകം ആ അമ്പത്തെട്ടാമത്തെ ശ്ലോകത്തെ തന്നെയാണ് ഗുരു ഈയൊരു പദ്ധ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത് അഹങ്കാരമാണ് ബന്ധനം മോക്ഷസന്യാസിൽ അമ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നതും ഇതേ കാര്യമാണ് അഹങ്കാരമാണ് ബന്ധനം ഈ അഹങ്കാരത്തിൽ നിന്നുള്ള വിടുതലാണ് സാക്ഷാത്കാരം ഞാൻ ശരീരമാണ് ഈ ഒരു ബുദ്ധിയാണ് നമ്മളെ എല്ലാം ബന്ധിപ്പിക്കുന്ന അഹങ്കാരം അജ്ഞാനം അറിവില്ലായ്മ നിമിത്തമാണ് നമ്മിൽ ആത്മബോധം പ്രകാശിക്കാതെ ഇരിക്കുന്നത് ഇപ്പം നമ്മളിൽ ആത്മബോധം പ്രകാശിച്ചില്ല എന്താ കാരണം അജ്ഞാനമാണ് അറിവില്ലായ്മയാണെന്ന് പറയുക ഇപ്പം ശരീരത്തിൻ്റെ പരിമിതമായിട്ടുള്ള ആ ഒരു അസ്ഥിതയിൽ ഞാൻ എൻ്റെ സ്വത്വത്തെ മനസ്സിലാക്കുമ്പോൾ ഞാൻ അല്ലാത്ത നിരവധി ശരീരങ്ങൾക്ക് ബഹുലമായിട്ടുള്ള അസ്ഥിത നാം അനുഭവിക്കുന്നു അതായത് ഇപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഒരു പരിമിതിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അല്ലേ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്വത്വം മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ അല്ലാത്ത നിരവധി ശരീരങ്ങൾക്ക് ബഹുലമായിട്ടുള്ള ആ അസ്ഥിതത അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അപ്പോ എന്നെ ഞാനാക്കി തീർത്തിരിക്കുന്ന ആ ആത്മ അതുതന്നെയാണ് ഈ വിശ്വമഹാപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇത് നമുക്ക് ബോധ്യമാവും ഈ അറിവ് ഒരുക്കുമ്പോഴാണ് നമ്മിലെ അജ്ഞാനം കുറേശ്ശെ 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 ആയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും അവയൊന്നും ഞാൻ അല്ല എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിലോ അവിടെ അഹങ്കാരമാണ് ഉണ്ടാവുക അപ്പൊ ഞാൻ അല്ലാത്തവയോട് എനിക്ക് എന്തുണ്ടാവും ഒരു ആകർഷണം അല്ലെങ്കിൽ വികർഷണം ചിലപ്പോൾ ഉദാസീനത ഇതൊക്കെ തോന്നാം അല്ലേ ഈ ബഹുത്വം എന്നുള്ള ദുഃഖമാണ് ഇപ്പം നമ്മളിലുള്ള ബഹുത്വമാണ് അതായത് ഞാൻ വേറെ ഈ കാണുന്ന എല്ലാം വേറെ 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 ഇതാണ് ബഹുത്വം ഈ കാണുന്ന എല്ലാം എന്നിൽ നിന്നും അന്യമാണ് ഈ എന്നിൽ നിന്നും അന്യമാണ് എന്നുള്ള വിചാരമാണ് ബഹുത്വം ഈ ബഹുത്വം എന്നുള്ള ദുഃഖമാണ് ഈ ദുഃഖം എന്താണ് അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ അജ്ഞാനത്തിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ ഗുരു ഒരു വഴി ഇവിടെ പറഞ്ഞു തരികയാണ് എന്താണ് ഈ വിശ്വത്തിലെ സകല ചരാചരങ്ങളെയും ശ്രദ്ധികൾക്ക് ഈ വിശ്വത്തിലെ സകല ചരാചരങ്ങളെയും ഒരു പുൽക്കുടി പോലെയും ഒരു പുൽക്കുടിയെ പോലും അതാണ് സകല ഈ വിഷത്തിലെ സർവചരാചരങ്ങളെയും ഒരുവൻ തൻ്റെ ഉണ്മയില് തൻ്റെ പ്രാണല് തൻ്റെ ആത്മാവില് ചേർത്ത് അറിയുകയാണെങ്കിൽ അയാള് ആത്മജ്ഞാനിയായിട്ട് മാറുന്നു അപ്പോൾ അയാള് ഒന്നും തന്നെ തന്നിൽ നിന്നും അന്യമായിട്ട് അനുഭവിക്കുന്നില്ല ആകാശത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലും എല്ലാം എൻ്റെ ഉണ്മ അന്തരീമയായിട്ട് വസിക്കുന്നു ഞാൻ എല്ലാറ്റിലും എല്ലാം എന്നിലും വസിക്കുന്നു എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റേതാണ് എൻ്റേത് മാത്രമല്ല അതെല്ലാം ഞാൻ തന്നെയാണ് ഇങ്ങനെ ഏകാത്മകമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാകണമെങ്കിൽ എന്തു പോണം ആദ്യം എന്നിലെ മമതാബോധം ആദ്യം ഒഴിഞ്ഞു പോകണം അതായത് ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തനിത ഒഴിയണം അപ്പോ ആത്മാനുഭവികളാകാൻ ഇത്രയും ചെയ്താൽ മതി ഈ മമത ഒന്ന് പോയാൽ മാത്രം മതി അപ്പൊ എല്ലാറ്റിനെയും ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം താൻ തന്നെയാണ് അപ്പോ ഈ വിഷയം മുഴുവൻ നമ്മളെ ആശേഷിക്കുന്നതായിട്ട് തോന്നും എന്നിൽ നിന്ന് മന്യമായിട്ട് ഒന്നുമില്ല എൻ്റെ തന്നെ പ്രതിരൂപമാണ് ഞാൻ ഈ കാണുന്നത് മുഴുവൻ ഞാൻ തന്നെയാണത് തത്വം അസി തത്വം ഇത് വിചാരം ചെയ്യേണ്ട സമയത്ത് ഇതെല്ലാം എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ബോധം കാരണം ഇതെല്ലാം എന്നിൽ നിന്നും അന്യമാണ് ഈ അന്യമായതാണല്ലോ നമുക്ക് സ്വന്തമാക്കാൻ തോന്നുന്നത് ഇപ്പം എൻ്റെത് എനിക്ക് സ്വന്തമാക്കാൻ പോലും തോന്നില്ല അല്ലേ ഇപ്പോൾ എന്നിൽ നിന്നും അന്യമായത് തന്നെയാണ് നമുക്ക് സ്വന്തമാക്കാൻ തോന്നുന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഇതാണ് ഇതെല്ലാം എൻ്റെ ഉണ്മയാണ് എന്നറിയുന്ന സമയത്തോ നമുക്ക് ഒന്നും സ്വന്തമാക്കാൻ കാരണം അതിന് ഉടമ അതിലുടമ ഞാൻ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ അഞ്ച് സെൻറ്റിലും അഞ്ച് സെൻറ്റിലും പത്ത് സെൻറ്റിലും ഒതുങ്ങിയിരിക്കുകയാണ് പറയൂ ഇതാ ഈ വിഷത്തിൻ്റെ ഈ വിഷത്തിൻ്റെ ഉടമ മുഴുവൻ ഞാനാണ് എന്ന് പറയാണ്ട് നിങ്ങൾക്ക് സാധിക്കണം അപ്പോ ഈ അഞ്ച് സെന്റിലും പത്ത് സെൻറ്റിലും നിങ്ങൾ ഒരിക്കലും ഒതുങ്ങി നിൽക്കില്ല എന്ന് പറയുക അപ്പോ ഈ അഹങ്കാരത്തിൻ്റെ ആ ഒരു ഇരുട്ടിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കണം എന്നിട്ടോ ഈ വിഷത്തിൻ്റെ ഉണ്മയിൽ അലിഞ്ഞുചേരുക ആനന്ദം എന്നുള്ളത് ഒരു സീമ ഇല്ലാത്തതാണ് അതിരില്ലാത്തതാണ് ആനന്ദം ഇങ്ങനെ ജീവിതത്തെ അറിയുന്ന എല്ലാവരും സാക്ഷാൽ അനുഭവശാലികൾ തന്നെയാണ് അതാണ് ഗുരു പറയുന്നത് ഇതോർക്കിൽ ആരും സാക്ഷാൽ അനുഭവശാലികളാം അപ്പൊ എല്ലാം എൻ്റെതാണെന്ന് കരുതുക ഭേദബോധി ഇല്ലാതെ എല്ലാറ്റിലും സ്വന്തം ഉണ്മ ദർശിക്കുക സ്വന്തം കുഞ്ഞ് അമ്മയ്ക്ക് ഭാരമാകാത്തതുപോലെ നമുക്ക് ഈ വിശ്വത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ശ്ലോകം നാൽപ്പത്തി ഒമ്പത് നമുക്ക് നാളെ വിചാരം ചെയ്യാം ഹരിയോ